ഇരുമ്പ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കാൻ പറ്റാത്ത വാതിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം അതായത് പിന്നെ ഇരുമ്പ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ മരം കൊണ്ടോ ഉപയോഗിക്കാൻ പറ്റാത്ത എന്നാൽ ഒരു സ്ഥലത്ത് തന്നെ കാണാത്ത ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാതിൽ ഏത് എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം ഉത്തരം കടവാതിലാണ് കടവാതിൽ അതായത് വവ്വാൽ എന്ന് പറയും കടവാതിൽ എന്ന് പറയും ഈ കടവാതിൽ എന്ന് പറയുമ്പോൾ വാതിൽ എന്ന് പറയുന്നൊരു വാക്ക് വരുന്നുണ്ട് പക്ഷേ അത് മരം കൊണ്ടല്ല ഇരുമ്പ് കൊണ്ടല്ല പ്ലാസ്റ്റിക് കൊണ്ടല്ല അതിങ്ങനെ പല സ്ഥലങ്ങളായിട്ട് പോകുന്ന വാതിലാണ് കടവാതിൽ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതായത് ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗ വസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗവും കാണാതെ ആകുന്നത് ഏത് വസ്തുവിനേതാണ് അതായത് ഉപയോഗ സമയത്ത് ഏത് വസ്തുവിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗവും നമുക്ക് കാണാൻ പറ്റില്ല എങ്കിൽ ഏതാണ് വസ്തു എന്നാണ് ഉത്തരം ആണിയാണ് ആണി ഇപ്പം നമ്മൾ ആണി ഒരു ഭിത്തിയിൽ അടിച്ചാണെങ്കിൽ ഭിത്തിയിൽ തൂ നമ്മൾ എന്തെങ്കിലും സാധനം തൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകാരമാണോ ആണി ഈ ആണി അടിച്ചടിച്ച് ചുമൻ്റെ ഭിത്തിയിലോട്ട് അടിച്ചടിച്ച് കയറ്റുമ്പോൾ അതിൻ്റെ ചെറിയ ഭാഗം മാത്രമേ പുറത്ത് കാണുള്ളൂ ഇല്ലേ നമ്മളേത് പട്ടികേക്കോ വേറെ എന്തിനെങ്കിലും നമ്മൾ ആണി അടിച്ച് കയറ്റുകയാണെങ്കിൽ ആണിയുടെ ശരീരത്തിൻ്റെ മുക്കാഭാഗവും നമ്മൾ കാണാതില്ല കാണാറില്ല അത് മറിഞ്ഞിരിക്കും കുറച്ച് മാത്രമേ നമുക്ക് പുറത്ത് കാണാറുള്ളൂ അതായത് ഉപയോഗ സമയത്ത് ശരീരത്തിൻ്റെ മുക്കാഭാഗവും മറിഞ്ഞിരിക്കുന്നത് എന്തിനാണ് എന്നാൽ ചോദ്യം ഉത്തരം ആണിയാണ് പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിനായിട്ട് അല്ലേ പുട്ട് എന്ന് പറയുന്ന എന്നാൽ നമ്മൾ പല ആൾക്കാരും എടുത്തെറിയുന്ന പുട്ട് ഏത് എന്നാണ് ചോദ്യം പല ആൾക്കാരും എടുത്തെറിയുന്ന പുട്ട് ഏത് എന്നായിരുന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം ഉത്തരം മറ്റൊന്ന് ഒത്തിരിതാണ് ആ ഉരുണ്ട സംഭവം അല്ല ഭയങ്കര ഇരുമ്പിൻ്റെ സംഭവം അതായത് സ്പോർട്സിങ്ങനെ എടുത്തെറിയുന്ന സംഭവം ഉത്തരം ഷോർട്ട് പുട്ടാണ് ഷോർട്ട് പുട്ട് ഈ ഷോർട്ട് പുട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പുട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പുട്ടിൻ്റെ ഒരു പേര് വരുന്നുണ്ട് ഷോർട്ട് പുട്ട് അതാണ് പലരും എടുത്തെറിയുന്ന പുട്ട് ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഷോർട്ട് പുട്ടാണ് അതൊരു മത്സ്യത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരു ഇരുമ്പിൻ്റെ ഒരു ഭയങ്കര ബെയിറ്റുള്ള സംഭവമാണ് അതാണ് ഷോർട്ട് പുട്ട് എന്ന് പറയുന്നത് എടുത്തെറിയാൻ ഉപയോഗിക്കുന്നതാണ് മനസ്സിലായല്ലോ ഇതൊരു മത്സ്യമാണ് അതായത് ഒരു ഉപദ്രവകാരിയായ ജീവി പേരിനകത്തുള്ള മത്സ്യം ഏത് എന്നാണ് ചോദ്യം ഉപദ്രവകാരിയായ ഒരു ജീവി പേരിനകത്തുള്ള മത്സ്യം ഏതാണ് ഇതിപ്പം നമ്മൾ ഭയങ്കര വിലയുള്ള മീനാണ് ഉത്തരം അയക്കൂറയാണ് അയക്കൂറ അയക്കൂറ എന്ന് പറഞ്ഞ മീനിൻ്റെ അകത്ത് കൂറ എന്ന് പറയുന്ന അല്ലേ കുറങ്ങ ക്രോക്കോച്ച് അല്ലേ കൂറ കൂറ എന്ന് പറയുന്ന വളരെ ഉപദ്രവകാരിയായ ജീവിയുണ്ട് അടുക്കളയിൽ നമ്മൾ വീടിനകത്തൊക്കെ കൂറ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ലേ അതായത് ഒരു ഉപദ്രവകാരിയായ ജീവി പേരിനകത്തുള്ള മീൻ മത്സ്യം ഏതു ഉത്തരം അയക്കൂറയാണ് അയക്കൂറ എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ പേരിൻ്റെ കൂറ എന്ന് പറയുന്ന ഉപദ്രവകാരിയായ ജീവിയുടെ പേരുണ്ട് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ചോദ്യത്തിലേക്ക് പോവുകയാണ് അതായത് സ്ത്രീ എന്ന വാക്ക് പേരിനകത്തുള്ള സ്ഥലം ഏതാണ് സ്ത്രീ എന്ന വാക്ക് പേരിനകത്തുള്ള സ്ഥലം ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പം വീണ്ടും അടുത്ത അടുത്ത് കാണാം ഗുഡ് ബൈ